നമസ്കാരം ലോകമെമ്പാടുമുള്ള എല്ലാ കലാസ്നേഹികൾക്കും പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് സ്വാഗതം ഇന്ന് കറുത്ത പെണ്ണിനെക്കുറിച്ച് ഒരു പാട്ട് പാടിയാലോ കറുപ്പിന് 100 അഴക കറുത്ത പെണ്ണി നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ടേ വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി കറുത്ത പെണ്ണി നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി തുളിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിനച്ചിരിപ്പുണ്ടേ തുളിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിനച്ചിരിപ്പുണ്ടേ കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി ഇന്നത്തെ അതിഥി ഒരു മിമിക്രി കലാകാരൻ എന്ന് പറയാം സിനിമ നടൻ എന്ന് പറയാം സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയാം എല്ലാ വിശേഷണങ്ങളുമുണ്ട് പക്ഷേ അതിലെല്ലാം ഉപരി നമുക്ക് അന്യം നിന്ന് പോയ ഒരു കലാരൂപമുണ്ട് കഥാപ്രസംഗം ഒരുപക്ഷെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാംബശിവനെ ഓർമ്മ വരും പക്ഷേ ആ കഥാപ്രസംഗത്തിൽ വളരെയധികം നൈപുണ്യം നേടിയ ഒരു അതിഥിയാണ് ഇന്ന് നമുക്ക് വരാൻ പോകുന്നത് മറ്റാരുമല്ല വിനോദ് കെടാമംഗലം സന്തോഷപൂർവ്വം സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിനോദ് കെടാമംഗലം നമസ്കാരം വിനോദ് നമസ്കാരം ഒരുപാട് നാളായി കണ്ടിട്ട് അല്ലേ ഈ കോവിഡ് എന്ന് പറഞ്ഞ ഈ മഹാമാരി കുറേ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങ് അകറ്റി നിർത്തി വന്നതിലേറെ സന്തോഷമുണ്ട് പറയൂ നേടു വിനോദ് ചേട്ടാ കഥാപ്രസംഗം എന്താണ് ആ കലാരൂപത്തിനെ കുറിച്ച് പറയാനുള്ളത് കഥാപ്രസംഗം എന്ന കല വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണക്കാരൻ ആയ കലകളിലൊന്നാണ് ഇപ്പം നാടകം കഥാപ്രസംഗം കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് അറിവുകൾ സമ്മാനിച്ച അമ്പലപ്പറമ്പുകളിലും അതുപോലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അറിവ് പകർന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം അതിൽ നമ്മുടെയൊക്കെ തലമുറയിൽ എന്നും വിശേഷിപ്പിക്കേണ്ട ആ നിലനിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് വി സാംബശിവൻ സാറും ശ്രീ കെടാമംഗല സദാനന്ദ മാഷും കെടാമംഗല സദാനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് അങ്ങനെയാണ് വിനോദ് കെടാമംഗലം ഒരുപാട് പേരുണ്ട് അയില ഉണ്ണികൃഷ്ണൻ പിന്നെ കണ്ടമാനം കാഥികന്മാരുണ്ട് ചേർത്തല ബാലേന്ദ്രൻ കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അതെ കലോത്സവ വേദിയിലൂടെയാണ് ഞാൻ കലാരംഗത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആ സമയത്ത് കഥാപ്രസംഗം മിമിക്രി ലളിതഗാനം എല്ലാ കലകളും അവതരിപ്പിക്കുമായിരുന്നു അപ്പോൾ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന രീതിയിലേക്ക് കഥാപ്രസംഗം മിമിക്രിയും പ്രൈസ് കിട്ടി പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത കഥാപ്രസംഗമാണ് പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുത്തത് പക്ഷെ ആ സമയത്ത് എനിക്ക് കഥ കുറവായിരുന്നു കാരണം എന്നിൽ നന്നായിട്ട് പറയുന്ന കാഥികർ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ മാഷിൻ്റെ ശിഷ്യന്മാരായിരുന്നു പക്ഷെ ആ സമയത്ത് മിമിക്രി ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ നേരെ മിമിക്രിയിലേക്ക് ഒന്ന് ചാടി അങ്ങനെ പ്രൊഫഷണലായിട്ട് മിമിക്രിയിലേക്ക് വന്നു മിമിക്രിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇവിടെ ചേട്ടനും മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചത് പക്ഷേ അങ്ങനല്ല ഒരു കലാകാരന് ഏത് കലയിലോട്ട് തിരിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതെല്ലാം തലവരെയാണ് അതെ നമ്മളെ കൊണ്ടുപോകുന്ന എല്ലാം വിധിയാണ് അപ്പോൾ ആ വിധിയാണ് ഒരു സ്ഥലത്ത് എത്തിച്ചേർക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഈ പ്രോഗ്രാം കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു ഒട്ടുമിക്ക എപ്പിസോഡും കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യത്തെ സെഗ്മെൻറ്റ് കേറി പാടാ മക്കളെയാണ് പക്ഷെ അതിനു മുമ്പ് ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു ഉഗ്രൻ സിനിമയെന്നാണ് നിങ്ങൾ ഈ മിമിക്രിയിൽ എന്താണ് മെയിനായിട്ട് നിങ്ങൾ നോക്കുന്നത് സൗണ്ട് സൗണ്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല സോ ചിത്രം സൗണ്ട് തോമ സൗണ്ട് തോമ ദിലീപിന്റെ ചിത്രമാണ് ഈ ചിത്രത്തിൽ നിന്നാണ് മുഴുവൻ ചോദ്യങ്ങൾ കണ്ടു കാണുമല്ലോ കണ്ടു കാണുന്നു മാത്രമല്ല ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓ എന്തായിരുന്നു വേഷം അത് നെടുമുടിമണി ചേട്ടൻ ഒരു ക്യാരക്ടറുണ്ട് അദ്ദേഹത്തിന് ഒരു സഹായിയായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഒരു നാട്ടുകാരൻ്റെ ക്യാരക്ടറാണ്
മുഴുനീളയില്ലെങ്കിൽ തന്നെയും കഥയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് പോകുന്ന ഒരു നാട്ടുകാരൻ കഥാപാത്രമായിട്ട്. മതി, നമ്മുടെ മുഖം അവിടെ ഉണ്ട്, ഉണ്ട്, അതെന്നും അവിടെ കാണുമല്ലോ. അപ്പോ ഫസ്റ്റ് സെഗ്മെന്റ് കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം കിടാമംഗലത്തിൽ സിനിമയിൽ തോമ ജനിക്കുന്നത് എവിടെയാണ്? എ കാറിൽ വെച്ച്, ബി ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച്, സി സ്വന്തം വീട്ടിൽ വെച്ച്. ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച്. ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച്. ഉത്തരം ബി, ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ എടുത്ത് വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ മുഴുവൻ ഉടനീളം പഠിച്ചു വെക്കണം അല്ലേ? തീർച്ചയായിട്ടും. അത് ഹൃദിസ്ഥമാക്കണം. ഇതിനിടെ പാട്ടുകൾ വരും. ദാ നോക്കൂ, ആ മലയുടെ കീഴേ ഒരു ചെറിയ കുടിൽ, ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം. അതെ അതെ അതെ, അത് ഇമ്പോർട്ടൻ്റ് തിങ്. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ പാടണം. പാടണം. പാടിയാൽ മാത്രം പോരാ, താളബോധം വേണം. ഇതെല്ലാം, അതായത് ഒരു പൂർണ്ണ കലാകാരനാണ് ഒരു കഥാപ്രാസംഗികൻ എന്ന് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഇല്ലല്ലോ, തെറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും വിനോദിന്റെ ഒരു കഥാപ്രസംഗം ഒന്ന് അവതരിപ്പിച്ചാൽ കേൾക്കാം. ഏതായാലും ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള കഥയല്ല, ഒരു മിമിക്രി കലാകാരനായതുകൊണ്ട് ഒരു അല്പം അനുകരണത്തിലൂടെ ഒരു കഥ അവതരിപ്പിക്കാം. ഓക്കെ. ഞാൻ മനസ്സിലൊന്നും ഗുരുവായിട്ട് കണ്ടിട്ടുള്ള എൻ്റെ നാട്ടുകാരൻ കഥാപ്രസംഗത്തിന്റെ കുലപതിയായിട്ടുള്ള ശ്രീ കിടാമംഗലം സദാനന്ദ മാഷ് അവതരിപ്പിച്ചിട്ടൊരു കഥയാണ് രമണൻ. 4000 വേദികൾ അദ്ദേഹം രമണൻ അവതരിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശൈലിയല്ല, അദ്ദേഹം പറയുന്ന രീതിയിൽ ആ കഥ ഞാൻ അവതരിപ്പിക്കും. കുറച്ച്, 3 മണിക്കൂറുണ്ട്, പക്ഷെ നമുക്ക് വളരെ കുറച്ച് ഞാൻ അവതരിപ്പിക്കാം. കഥ ആരംഭിക്കുകയാണ്. ഈ കഥ പ്രസിദ്ധനായ കവി ചങ്ങമ്പുഴയുടെ രമണൻ, പ്രണയകാവ്യം. ആ രമണൻ ഇവിടെ ആരംഭിക്കുന്നു. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയൊറ്റൊരാലസൽ ഗ്രാമ ഭംഗി. അവിടെ ആ പ്രകൃതി രമണീയമായ സ്ഥലത്ത്, സ്വച്ഛന്ദ ശീതളമായ ആ നദിയുടെ തീരത്ത്, ആ കാറ്റയുടെ തീരത്ത്, ആ മരത്തിന്റെ തണലത്ത് രണ്ട് യുവാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ്? ഒന്ന് രമണൻ, മറ്റൊന്ന് മദനൻ. സുഹൃത്തുക്കളാണ്, ചങ്ങാതിമാരാണ്, സഹോദരങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഞെട്ടിലങ്കൂലി ചർത്ത ശോഭം, വിലസീടും രണ്ടോമൾ പൂക്കൾ പോലെ, ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളെ പോലെയാണ് രമണനും രമണനും മദനനും. അവർ സുഹൃത്തുക്കളാണ്. അവരിന്ന് എന്തോ രഹസ്യമായി സംസാരിക്കുന്നു. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് അറിയണോ? അവരുടെ ഓമൽ സ്വകാര്യം എന്തെന്നും അറിയുവാൻ നിങ്ങൾക്കും മോഹമില്ലേ? ഉണ്ടോ? ഉണ്ട് എങ്കിൽ വരുവരു, വേഗം നടക്കൂ, നമുക്കൊരുമിച്ചങ്ങെത്തിടാം കൂട്ടുകാരേ. നമ്മളവിടെ തീരുകയാണ് രമണനും മദനനും. പക്ഷെ ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തിലാണ്. രമണൻ സംസാരിക്കുന്നില്ല, രമണൻ അക്ഷരം മിണ്ടുന്നില്ല. മദനൻ ചോദിക്കുകയാണ്, രമണ, നീ എന്നിൽ നിന്നാ രഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ? എത്ര നാളായി നമ്മൾ സഹോദരങ്ങളെ, എത്ര സുഹൃത്തുക്കളായി, എത്ര സുഹൃത്തുക്കളുടെ എത്ര വർഷങ്ങളായി, പക്ഷെ ഇന്ന് വരെ ഒരു കാര്യവും എന്നോട് മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തുറന്നു പറയത്, അതിനു വേണ്ടി പണയപ്പെടുത്താം എൻ ജീവനും ഞാൻ. മദനാ, നീ എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ എന്തോ മറച്ചു വെക്കുന്നു? ഒന്നുമില്ല, നിനക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അറിയാലോ ചന്ദ്രിക, അവളും ഞാനും തമ്മിൽ പ്രഭുകാരി ചന്ദ്രിക, സംസ്കാര സമ്പന്ന, വിദ്യാസമ്പന്ന, പക്ഷെ ഞാനോ വെറും രാട്ടടയനായ ഞാൻ അവളെ സ്നേഹിക്കുന്നു, വെറും രാട്ടടായ എന്നെ ചന്ദ്രിക പ്രേമിക്കുന്നു. എന്താ ഞാൻ ചെയ്യേണ്ടത് പറയൂ. എന്താ ചെയ്യുക? പക്ഷേ ഇതിന്റെ ഉത്തരത്തിന് ശേഷം തുടരുന്നതാണ് ബി, ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച്. ഉത്തരം ശരിയാണ്, കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കഥാപ്രസംഗം വീണ്ടും തുടങ്ങും അല്പസമയം. ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇടവേള. ഇന്ന രണ്ടാമത്തെ ചോദ്യം, സായി കുമാർ സഞ്ചരിക്കുന്ന ബോട്ടിന്റെ പേരെന്താണ്? എ ഫ്ലാപ്പറമ്പിൽ, ബി ആനപ്പറമ്പിൽ, സി ചുണ്ടൻ പറമ്പിൽ. ഏ പ്ലാപ്പറമ്പിൽ.
അപ്പോൾ ഈ പ്ലാപ്പറമ്പിൽ ഞാൻ എടുത്ത് വെച്ച് പൂട്ടി. ഞാനും ഒരു പ്രാസംഗികനായി വന്നൊരു സംശയം. കറക്റ്റായിട്ട് ചേട്ടൻ കഥാപ്രസംഗം പറയുന്ന പോലെ തന്നെ നേരത്തെ അവതരിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് നോക്കൂ, ഒരു കൊച്ചു എന്നൊക്കെ പറഞ്ഞില്ല. വിനോദ് കഥാപ്രസംഗം അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് സംഗീതം ഉണ്ടായിരുന്നല്ലോ, ഒരു സംഗീതത്തിൻ്റെ ഒരു ചായ ഉണ്ടല്ലോ, എങ്ങനെയാണ് ചേട്ടാ? ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, ആ പക്ഷെ എൻ്റെ അമ്മാവൻ ആ ഒരു സംഗീത സംവിധായകനായിരുന്നു. അമ്മാവൻ സംഗീത സംവിധായകനായിരുന്നു. ഓ, അദ്ദേഹം ഇപ്പോൾ മരിച്ചു, ഒരു വർഷം കഴിഞ്ഞു. പേരെന്താണ്? സിദ്ധാർത്ഥ വിജയൻ. സിദ്ധാർത്ഥ വിജയൻ? ആ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരെണ്ണം പാടി ഉണ്ട്. ഒന്നല്ല, മൂന്നാല് പാട്ടുകൾ പാടിയിട്ടുണ്ട്, കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. യെസ്, അത് വർഷങ്ങൾക്ക് മുമ്പാണ്. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കാസറ്റാണ്. ആ കാസറ്റ്. അപ്പോൾ അവൻ കാസറ്റ് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് കാസറ്റ് വീട്ടിൽ കൊണ്ടുവരും, ഇട്ട് കേൾക്കും. ഒരു പാട്ട് ഒരുപാട് പ്രാവശ്യം കേട്ടൊരു പാട്ട്, ഞാനൊന്ന് പാടട്ടെ. പിന്നെ വെൺചോലയിൽ നീരാടി ഊഞ്ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് ഉവമ്പൻ തീത്തു ഊഞ്ചൽ ഇരുന്നാടി നീരുന്നാടി വെൺചോലയിൽ നീരാടി ഊഞ്ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് ഉവമ്പൻ തീർത്തൊരു തൂഞ്ചൽ ഇരുന്നാടി നീയിരുന്നാടി. ആഹാ, എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ. നന്നായിട്ട് പാടി സിദ്ധാർത്ഥ് വിജയൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അപ്പം എ പ്ലാപ്പറമ്പിൽ ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ വീണ്ടും സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ഒരു വീഡിയോ ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ രംഗത്തിൽ ഏത് ദേവാലയത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷമാണ് നടക്കുന്നത്? എ സെൻറ്റ് പീറ്റേഴ്സ്, ബി സെൻറ്റ് ജോസഫ്, സി സെൻറ്റ് തോമസ്. അതൊരു ചോദ്യം. സെൻറ്റ് തോമസ്. സെൻറ്റ് തോമസ്, സെൻറ്റ് ജോസഫ്, സെൻറ്റ് പീറ്റേഴ്സ്, ഏതാ പറഞ്ഞേ? സെൻറ്റ് തോമസ്. സെൻറ്റ് തോമസ് ഉറപ്പാണല്ലോ? അയ്യോ, കൺഫ്യൂഷൻ ഉണ്ട്. മംഗലമായിട്ടുള്ള കാര്യം കെടാതെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് വിനോദ്. അപ്പം ഏതാന്ന് വെച്ചാ പറഞ്ഞോളൂ. സെന്റ് ജോസഫ്. സെന്റ് ജോസഫ് പൂട്ടാ, എനിക്ക് കുഴപ്പമില്ല, തെറ്റിപ്പോയാ പോട്ടെന്ന് ചോദിക്കാം. അതെ, സെന്റ് ജോസഫ് ഞാൻ പൂട്ടി. അടുക്കളയുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ, വൈഫ്, രണ്ട് മക്കള്, ചേട്ടൻ, രണ്ട് ചേട്ടന്മാർ താമസിക്കുന്നു, ചേട്ടൻ, രണ്ട് മക്കള്, അച്ഛൻ 2004 മരിച്ചു. ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ വീട്ടില് തയ്യലൊക്കെ തയ്യല്. നന്നായിട്ട് പാചകം ഇതെല്ലാം ഉണ്ട്, ഇഷ്ടമാണ്. ഓ, എന്തുകൊണ്ട് പിന്നെ കൊണ്ടുവന്നില്ല? പേടിയാണോ? അതോ പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പബ്ലിക് ആയിട്ട് ഒന്ന് സംസാരിക്കാനും പ്രത്യേകിച്ച് പ്രോഗ്രാം ഷൂട്ട് അങ്ങനെയൊക്കെ വരാൻ ഭയങ്കര മടി. ഇതുവരെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഒരു 10 വർഷം മുമ്പ് ഒരു ഷോയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞോട്ട് സംസാരിച്ചിട്ടുമില്ല, എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ഇരുന്നിട്ട് അങ്ങനെ തീർന്നു. ഇപ്പൊ വീണ്ടും ഈ പരിപാടിയിൽ വന്നപ്പോ തന്നെ സ്വാഭാവികമായിട്ടും ചേട്ടന്റെ പ്രോഗ്രാം ഫസ്റ്റ് എടുത്തി വെച്ചത്, ദൈവമേ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്. വരുന്നുണ്ട്, വരുന്നുണ്ട്. ആ, അത് പറയാം, അതാ ഞാൻ ചോദിച്ചു വന്നത്. വന്നിരുന്നു, വരുന്നു. എന്തായാലും നാളെ രാത്രി 8 മണിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ബി സെന്റ് ജോസഫ്. സെന്റ് ജോസഫ് ജോയിച്ചു കെട്ടുപോയി. പോയി കെടാമംഗലം അല്ലേ? അതെ, കെടാമംഗലമാണ്. പക്ഷെ കെട്ടമംഗലം ആയി പോയി. ആണോ? സാരമല്ലേ, സെന്റ് തോമസ് ആയിരുന്നു ശരി ഉത്തരം. സെന്റ് ജോസഫ് ശരി ഉത്തരമാണ്. ഇതിലേതാ ശരി? സെന്റ് ജോസഫ് ശരി ഉത്തരമാണ്. ഓക്കെ, സെന്റ് തോമസ് ആദ്യം പറഞ്ഞല്ലേ? അതെ, അത് ശരി ഉത്തരമാണ്. ഞാൻ എവിടെ നിൽക്കണം അത് പറയും. അല്ല, ഇപ്പൊ ഏതാ പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞത് സെന്റ് തോമസ്. സെന്റ് തോമസ് പിന്നെ പറഞ്ഞു സെന്റ് ജോസഫ്. സെന്റ് ജോസഫ്. ജോസഫ്. സെന്റ് ജോസഫ് ശരി ഉത്തരമാണ്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞതിനാ നമുക്ക്
അത് സെന്റ് തോമസ്. അതെ, അത് ശരി ഉത്തരമാണ്. അപ്പൊ സെന്റ് തോമസ് ആദ്യം പറഞ്ഞത്, അത് ശരി ഉത്തരമാണ്. ഇപ്പൊ ഏതാ ഞാൻ പറയണ്ടേ? കൺഗ്രാചുലേഷൻസ് ഞാൻ ഇപ്പൊ പറയണമല്ലോ. അതിപ്പോ ഏതാ പറയണ്ടേ? ഓപ്ഷൻ ബി സെന്റ് ജോസഫ്. പൂട്ടി വെച്ചേന്, അങ്ങ് പറഞ്ഞാ പോരെ. ഓക്കെ, congratulations, you are awarded 2000 rupees. Correct answer. thank you. ഏത് കറക്റ്റ് ആൻസർ? സെന്റ് ജോസഫ്. സെന്റ് ജോസഫ്. ഓക്കെ, സെന്റ് ജോസഫ്. ഒന്ന് കറക്കി. ഒരു പ്രസാദം തരട്ടെ, ഇവിടെ വരുന്നവർക്ക് എല്ലാം കൊടുക്കും. തീർച്ചയായിട്ടും. ഇലയിൽ വേണോ അതോ വെറ്റിലയിൽ വേണോ? എങ്ങനെ തന്നാലും. മഴയിൽ വേണോ? എങ്ങനെ തന്നാലും സ്വീകരിക്കും. എന്നാ തരാം. പെണ്ണുങ്ങളുണ്ടല്ലോ, ഇത് കാണിച്ചോണ്ട് നടക്കും. ആണുങ്ങളുണ്ടല്ലോ, ഇത് കാണിക്കത്തുമില്ല. വിനോദ ഘടാമംഗലത്തിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക. മനസ്സിൽ വന്ന എന്തായാലും അങ്ങ് പറഞ്ഞു, കുഴപ്പമില്ല. പെണ്ണുങ്ങള് ഇത് കാണിക്കും, ആണുങ്ങള് കാണിക്കത്തില്ല. പോരട്ടെ, പോരാ. ആ, നിങ്ങൾക്ക് അറിയാം? എനിക്കറിയില്ല. അറിയാമെന്ന്? ഒരു ക്ലൂടാ, മുഖം കണ്ട എനിക്കറിയാം. ഒരു ക്ലൂതാ, സാരിയുടെ ഫ്രണ്ടിലാ. പറഞ്ഞോ. കിട്ടിയില്ല, പ്ലീസ്. എങ്കിൽ പെണ്ണുങ്ങള് ഇത് കൈ പിടിച്ചോണ്ട്. നിങ്ങളിപ്പോ യാത്ര ചെയ്യുന്ന വേറെ റൂട്ടിലാണ് അല്ലേ? തുറന്നു പറ ആണ്. അപ്പൊ അത് നിങ്ങക്ക് പറയാനും പറ്റില്ല. സത്യസന്ധമായിട്ടുള്ള റൂട്ടിൽ പോയാൽ ഉത്തരം പറയാം. പേഴ്സ്? സാരിയുടെ അകത്തല്ലല്ലോ, സാരിയുടെ മുമ്പിലല്ലേ പിടിച്ചോണ്ട് നടക്കുന്നത്. പേഴ്സ്? ആ, നിങ്ങൾ എവിടെ വയ്ക്കുന്നേ? ആ, അത് തന്നെ. അതല്ലേ പറഞ്ഞ, പെണ്ണുങ്ങൾ കാണിക്കും, ആണുങ്ങൾ കാണിക്കത്തില്ല എന്ന്. ഇത്രയും വേറെ സ്ഥലത്ത് പോയതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി മേലെ പോവോ? ഇല്ല, പോകില്ല. ആ, ഇവിടെ ഉണ്ടാവും. ആ, കേറിവാടാ മക്കളിൽ നാലാമത്തെ ചോദ്യം. നെടുപടി വേണുവിന്റെ കഥാപാത്രത്തിനോട് ഏത് വർഷമാണ് സായികുമാർ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുന്നത്? എ 1999, ബി 1989, സി 1979. ഉറപ്പാണല്ലേ? ശരി, ഞാൻ എടുത്തിട്ട് പൂട്ടി. 1999. ലവ് മാരേജ് ആണല്ലേ? വീടിന്റെ അടുത്താണ്. സ്കൂളിൽ പഠിക്കുമ്പോ കണ്ടിട്ടുണ്ട്, അറിയാമായിരുന്നു. ഇതെന്നെല്ലാരും പറയുന്നേ. എന്തായാലും നാളെ എനിക്ക് ദയ വരുമ്പോ ചോദിക്കണം, വീട്ടിലെങ്ങനെയാണെന്ന് അറിയണമല്ലോ. സോ എ 1999. ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്, 2000 രൂപ വീണ്ടും സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അത്. അഞ്ചാമത്തെ ചോദ്യം വിനോദിനായിട്ട് എടുത്തു. ഒരു വീഡിയോ ചോദ്യം. ഓക്കെ വിനോദ്, ചോദ്യം. ഈ ഗാനത്തിനിടയിൽ ദിലീപ് വായിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേര് എന്താണ്? എ സാരംഗി, ബി ബാക്ക് പൈപ്പ്, സി മാൻഡലിൻ. അതെ, ഞാൻ ഇങ്ങനെ ആക്കിയോണ്ട് വിശ്വസിക്കരുത്. ഞാൻ ഇങ്ങനെയൊക്കെ ആക്കുന്നു പല ഗോഷ്ടികളും ഞാൻ കണ്ടു. ഓക്കെ, ബി ആണല്ലോ. ബാക്ക് പേപ്പർ അല്ല. അല്ലല്ല, ബാക്ക് പൈപ്പ്. ഓക്കെ, ബി ബാക്ക് പൈപ്പ് ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ വിനോദ്, ഈ സംഗീത സംവിധാനത്തിൽ വല്ല കാൽവയ്പുകളുണ്ടോ? നിങ്ങളുടെ സിദ്ധാർത്ഥ വിജയൻ സാറ് സംഗീത സംവിധായകനാണ്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത് കുറച്ച് പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് കുറച്ച് ഭക്തിഗാനങ്ങളാണ്. ഓ റൈറ്റ്. നമ്മൾ സാജീവ് കൊടിയന്റെ ഒരു 4 പാട്ട് ഈ അടുത്ത് ചെയ്തു. സാജു കൊടിയന്റെ പള്ളിയിലേക്ക് വേണ്ടുള്ള പാട്ടുകൾ. ഇപ്പൊ പുതിയതായിട്ടൊരു പാട്ടെന്ന് പറഞ്ഞാൽ അടുത്ത ഓണത്തിന്
ഒരു ഓണപ്പാട്ടാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞു വിട്ടു, ഈ മഹാമാരിയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു കാലം വരും എന്ന് പറയുന്ന ഒരു ഗാനം. നാലുവരി പാടാം. അപ്പൊ രചന നടത്തിയിരിക്കുന്ന സിനീഷ് ചന്ദ്ര കടാമകലം, ഈ ഗാനം പാടിയിരിക്കുന്നത് ഒ യു ബഷീറാണ്. നമ്മുടെ മാപ്പിളപ്പാട്ടിലൊക്കെ ഒ യു ബഷീർ, റെൽസ് റോബ്സൺ ഓർക്കസ്ട്ര, ഞങ്ങളുടെ ടീം വർക്കാണ് ഹെം സ്റ്റുഡിയോന്റെ. ഇത് പാടാം. മഹാമാരിയും പേമാരിയും പോയി മറയും കാലം, മഹാമാരിയും പേമാരിയും പോയി മറയും കാലം, കണ്ണീരുണങ്ങിയ പാടത്ത് ഒന്നു വിളയണ നേരത്ത് പുള്ളോർ കുടവുമായി കൂട്ടുവേണം പെണ്ണേ, ഈ മലനാടിൻ പാട്ടിൻ താളമായി. മഹാമാരിയും പേമാരിയും പോയി മറയും കാലം. ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. സവാഷ് സവാഷ് സവാഷ്. അപ്പോ ബി ബാക്ക് പേപ്പർ ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്, 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഏതിന്റെയും ഒരു അത്. സോ സമയമായി 8:30, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബട്ട് നാളെ രാത്രി 8 മണിക്ക് വിനോദും ദയും ചേർന്ന് നമ്മൾ തുടങ്ങുന്നു, ഒരു കഥാപ്രസംഗത്തോടു കൂടി. Till then, good night, sweet dreams. Okay, thank you. ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ എവിടെ വെച്ചാ കണ്ടത്? ഈ പ്രണയബദ്ധരായിട്ട് വീണതൊരു പാട്ടിലൂടാണെന്ന് പറഞ്ഞു. സത്യമാണ്. ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ. ഇത് ഗ്രൂപ്പ് സോങ് പെടുത്താൻ പറ്റില്ല, ഇത് സിനിമാ ഗാനമാണ്. വേണേ പെടുത്തിക്കുന്നു. ഞാൻ പറഞ്ഞു പെടുത്തേ പെടുത്താതിരിക്കട്ടെ, നമ്മുടെ ലക്ഷ്യം ശക്തമായിട്ട് കൊടുക്കാം. എന്റെ കാലൊക്കെ മരവിച്ചു, അകത്ത് കാലിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി, മൊത്തം ഷൂസിലൊക്കെ വെള്ളം അകത്തായി. പക്ഷെ ഞാൻ ആ പോക്ക് വീണ്ടും കുറച്ചുകൂടി പോയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ മൊത്തം ബാലൻസ് പോയിട്ട് വെള്ളത്തിൽ വിട്ടുപോയാൽ